ഇങ്ങനെയുള്ള സ്നേഹത്തിന് ദൈവം കൂട്ടു നിൽക്കും, അത് ഉറപ്പാണ്. ഹായ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ദൈവം അതിനെ കൂട്ടു നിൽക്കുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. പ്രണയം എന്നത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ദൈവം അതിന് കൂട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കറിയേണ്ടതല്ലേ? കാണുക. ഹായ് ഡിയർ, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി ഓൾ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. എന്നാൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും, വ്യത്യസ്തമായ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വിടുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എങ്ങനെയുള്ള സ്നേഹത്തിനാണ് ദൈവം കൂട്ടു നിൽക്കുന്നത് എന്ന് കേൾക്കുന്നതിന് മുമ്പായി ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, എങ്കിൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഒന്നാമത്തെ കാറ്റഗറിയിലുള്ള പ്രണയം ഇങ്ങനെയുള്ളതാണ്. ആദ്യം തമാശയായി കൊണ്ടു നടക്കുകയും പിന്നീട് സീരിയസ് ആയി മാറുകയും ചെയ്യുന്ന പ്രണയ രീതികൾ. ഇതിൽ ആദ്യം വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ പ്രണയം ആരംഭിക്കുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിൽ അവരൊന്നിനും വേണ്ടിയല്ല, വെറുതെ ഒരു തമാശ, നേരം പോക്ക്, അങ്ങനെ ആ വിധത്തിലാണ്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അതിനെ മാറ്റിക്കൊണ്ട് അത് സീരിയസ് ആയി മാറും. ഇതാണ് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ഒരു പ്രണയത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. വെറുതെ ഇങ്ങനെ നടക്കും, അഥവാ പ്രണയവുമില്ല, ഒന്നുമില്ല, ഒരു വ്യക്തിയോട് സ്നേഹവുമില്ല, ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ അഭിനയിച്ച് ഇങ്ങനെ നടക്കും. അത് വെറുതെ ഒരു അഭിനയം മാത്രമാണ്. എന്നിട്ട് നല്ലത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ വഴി പോവും. അതുവരെ വെറുതെ ടൈം പാസിന് വേണ്ടി ഇങ്ങനെ ആയിടെങ്കിലൊക്കെ ഇങ്ങനെ അഭിനയിച്ച് സ്നേഹമുണ്ടെന്നൊക്കെ നടിച്ച് ഇങ്ങനെ നടക്കും. അവരുടെ ലക്ഷ്യം ഇതൊന്നുമല്ല, അതൊരു നല്ലതെന്തോ അവർ പ്രതീക്ഷിച്ച് നടക്കുക. നല്ലത് എപ്പോൾ കിട്ടുന്നോ അപ്പോൾ അവർ പണി നോക്കി പോവും. പിന്നീട് യാതൊരു ബന്ധവും ഈ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് ഉണ്ടാകത്തില്ല. ഇതാണ് രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ കാറ്റഗറി ഇങ്ങനെയാണ്. സ്നേഹം ഒരാളോടായിരിക്കും, അല്ലെങ്കിൽ ആ ആളുടെ മുന്നിൽ സ്നേഹം അഭിനയിക്കും, പക്ഷേ ഇഷ്ടം മറ്റൊരു വ്യക്തിയോടായിരിക്കും. സ്നേഹമുണ്ട് എന്ന് പറയപ്പെടുന്ന ആ വ്യക്തിയുടെ മുന്നിൽ അഭിനയിച്ച് ഇങ്ങനെ നടക്കും. അത് വെറും അഭിനയം മാത്രമാണ്, ഉള്ളിൽ സ്നേഹവുമില്ല, ഒന്നുമില്ല, പക്ഷേ ഇഷ്ടം മറ്റൊരു വ്യക്തിയോടായിരിക്കും. ഈ വ്യക്തിയിൽ നിൽക്കുമ്പോൾ തന്നെ ആ വ്യക്തിയിലേക്കാണ് ഉന്നം പോകുന്നത്. ഇതാണ് വേറൊരു കാറ്റഗറിയായിട്ട് കണക്കാക്കാൻ പറ്റുന്നത്. ഇതൊക്കെ നിങ്ങൾ മനസ്സാക്കി കഴിഞ്ഞാൽ മാത്രമേ ദൈവം കൂടെ നിൽക്കുന്ന ആ സ്നേഹത്തിൻ്റെ അവസ്ഥകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സാക്കാൻ സാധിക്കത്തുള്ളൂ. അതാണ് ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത്. നാലാമത്തെ കാറ്റഗറി ഇങ്ങനെയാണ്. അവരിങ്ങനെ നോക്കി അലഞ്ഞും തിരിഞ്ഞൊക്കെ തുറന്നു, പക്ഷെ ഒന്നും കിട്ടിയില്ല, എന്നെ ഏതെങ്കിലും ഒന്നങ്ങ് ഇരിക്കട്ടെ, മുന്നേ വന്ന് പെടുന്ന ഇരിക്കട്ടെ, ഇങ്ങനെ വെച്ച് നടന്നൊരു കാറ്റഗറിയുണ്ട്. അവർ പല രീതിയിലും നോക്കി, പലരെ സ്നേഹിക്കാനും ആ രീതിയിലും കാര്യങ്ങളൊക്കെ നോക്കി നടന്നു, പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടിയില്ല, എല്ലാം വഴുതി മാറി പോവുകയും ചെയ്തു. അവരിഷ്ടപ്പെടുന്നവർ അവർക്ക് ഇഷ്ടമല്ല, എന്നാൽ പിന്നെ ഒന്ന് ഇഷ്ടപ്പെട്ട് മുന്നിലേക്ക് വന്നു, അല്ലെങ്കിൽ എന്നും ഒന്ന് മുന്നിൽ വന്നങ്ങ് ചാടി, എന്നാൽ അതങ്ങോട്ട് ഇരിക്കട്ടെ, അങ്ങോട്ട് കയറി പിടിച്ച് എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വെച്ച് പോകുന്നൊരു കാറ്റഗറിയുണ്ട്. ഇത് ഉള്ളി സ്നേഹം കൊണ്ടായിട്ടൊന്നുമല്ല, ഇതൊക്കെ പ്രണയത്തിൻ്റെ വശത്തിലൂടെയാണ് കാണപ്പെടുന്നത്. അഞ്ചാമത്തെ കാറ്റഗറി ഇങ്ങനെയാണ്. ഒരു കൂട്ടരുണ്ട്, അവർ സംസാരം, ആകൃതി, ഭംഗി, മുടി, ഷെയ്പ്പ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കി ഇഷ്ടം കൊണ്ട് നടക്കുന്നവർ. അവരെ ആകർഷിച്ച ഈ ഘടകങ്ങളൊക്കെയാണ്, എന്തെങ്കിലുമൊക്കെ കാഴ്ചയിൽ വരുന്ന ഘടകങ്ങളാണ്, അതിനെ നോക്കി ഇഷ്ടം അഭിനയിച്ച് നടക്കുന്നൊരു കൂട്ടരുണ്ട്. അപ്പോൾ മറ്റേ വ്യക്തിക്ക് തോന്നുന്നത് ഈ വ്യക്തിക്ക് ആ വ്യക്തിയോട് നല്ല സ്നേഹമാണെന്നാണ്. പക്ഷേ ഇവർ ഓരോ കാഴ്ചകൾ കണ്ട് അഭിനയിച്ച് നടക്കുകയാണ് വെറുതെ. അവരെ ആകർഷിച്ചത് അവരുടെ ആകാര പ്രകൃതിയും അതുമൊക്കെയാണ്. ഇതും ഉള്ളിൽ സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല. ആറാമത്തെ ഒരു കാറ്റഗറി ഇങ്ങനെയാണ്. ഒരുമിച്ച് ഇങ്ങോട്ട് നടന്ന് പിന്നീട് അറിയാതെ ഇഷ്ടപ്പെട്ടു പോകുന്നവർ, അത് ഒരുമിച്ച് ജോലി ചെയ്യുകയോ ഒരുമിച്ച് പഠിക്കുകയോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഒരുമിച്ച് കുറച്ച് നാൾ ചിലവഴിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഉള്ളിൽ ഇഷ്ടം വന്ന് ഇഷ്ടപ്പെട്ടു പോകുന്നവർ, ഇങ്ങനത്തെ കാറ്റഗറി ഒരുപാട് ആളുകളുണ്ട്. ഒരുമിച്ച് ജീവിക്കുന്നവരുമുണ്ട്. ഇത് ഒരുമിച്ച് നടന്ന് അങ്ങ് ഇഷ്ടപ്പെട്ടു പോവുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. ഏഴാമത്തെ കാറ്റഗറി ഇവരാണ്. ഇഷ്ടപ്പെടുന്നവർ ആരാണെങ്കിലും അവരുടെ പുറകെ നടന്ന് വീഴ്ചിരിക്കും. ഒരാൾ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ പുറകെ നടന്ന് വീഴ്ചിരിക്കും, അത് എങ്ങനെയും ഏതും ഏതു വഴിയും ചെയ്ത് അവർ വീഴ്ചെടുത്തിരിക്കും. ഇതൊരു കാറ്റഗറിയാണ്. വീഴ്ചെടുക്കുക, വീഴ്ചെടുത്ത് അവരുദ്ദേശിക്കുന്ന സക്സസ് ആക്കി തീർക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഉള്ളിൽ സ്നേഹവും ഇല്ല, ഒന്നുമില്ല. അവരുദ്ദേശിച്ചത് അവർ ചെയ്തിരിക്കും, അല്ലെങ്കിൽ അവർ വീഴ്ചെടുത്തിരിക്കും, അവരുടെ കീഴിൽ കൊണ്ടുവന്നിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അത്ര സ്നേഹമുണ്ടെന്ന് അഭിനയിച്ചുകൊണ്ട് അവരെ വീഴ്ചെടുത്തിരിക്കും. ഇങ്ങനെ ഏഴ് കാറ്റഗറിയിൽപ്പെട്ട പ്രണയ ബന്ധങ്ങളാണ് ഈ ഭൂമിയിലുള്ളത്, അല്ലെങ്കിൽ പ്രണയ ബന്ധങ്ങളുടെ അവസ്ഥകളാണ് ഈ ഭൂമിയിലുള്ളത്. ഇതൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിരീക്ഷിച്ച് നോക്കുക. എന്നാൽ എങ്ങനെയുള്ള പ്രണയത്തിലാണ് ദൈവം കൂട്ടു നിൽക്കുന്നത്, അല്ലെങ്കിൽ പ്രകൃതി സപ്പോർട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതിങ്ങനെയുള്ളതിനാണ്. ഒരു വ്യക്തിയെ ഹൃദയം കൊണ്ട് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുകയും ആ വ്യക്തിയുടെ കുറവുകളൊന്നും നിങ്ങൾ നോക്കാതെ ജീവിതത്തിൽ മരണം വരെ ചേർത്ത് നിർത്താൻ മനസ്സ് വെച്ചാണോ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത്, എന്നാൽ ആ പ്രണയത്തിന് ദൈവം കൂട്ടു നിൽക്കും, അല്ലെങ്കിൽ ആ സ്നേഹത്തിന് ദൈവം സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ പ്രകൃതി സപ്പോർട്ട് ചെയ്തിരിക്കും. കാരണം എന്താണ്? അവിടെ ചതിയും വഞ്ചനയും നേരം പോക്കും തമാശയും ഒന്നുമില്ലാത്ത സീരിയസ് സ്നേഹമാണ് അവിടെ. ഇതിനെ ആര് തടഞ്ഞാലും പ്രകൃതി സ്നേഹിക്കുന്നവർക്ക് കൂട്ടു നിൽക്കും. കാരണം അവരുടെ ഉള്ളിൽ ആത്മാർത്ഥതയുള്ളൊരു ഹൃദയമുണ്ട്,
അതിൻ്റെ തരംഗങ്ങൾ പ്രപഞ്ചത്തിലേക്ക് പോകുന്നതിൻ്റെ പേരിൽ, അവരുടെ ഫീലിങ്സ് പ്രപഞ്ചത്തിലേക്ക് പോകുന്നതിൻ്റെ പേരിൽ പ്രപഞ്ചം അതിന് കൂട്ടു നിൽക്കും. സത്യമുള്ളതിന് പ്രപഞ്ചം കൂട്ടു നിന്നിരിക്കും, അത് ഉറപ്പാണ്. അതിനിനി ആരെല്ലാം തടയണയിടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പ്രകൃതി അവരെ ഒരു പാഠം പഠിപ്പിക്കും. ആ തടയുന്നവരുടെ ജീവിതത്തിൽ ആത്മാർത്ഥതയുണ്ടോ, അങ്ങനെയുള്ള എന്ത് കാര്യമാണെങ്കിൽ പോലും, അതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും, ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം അതിന് കൂട്ടു നിൽക്കും, അല്ലെങ്കിൽ അതിനെ സഹായിച്ചിരിക്കും. കാരണം അത് നന്മയുടെ വശമാണ്. നിങ്ങൾ മറ്റുള്ളവരെ ചതിക്കാനും വഞ്ചിക്കാനും പരിഹസിക്കാനും നിന്ദിക്കാനും ഒക്കെയാണെങ്കിൽ അതിനെ പ്രപഞ്ചം ആ രീതിയിലാണ് ഉൾക്കൊള്ളുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നോ അത് നിങ്ങളിലേക്ക് നിശ്ചിത സമയം കഴിയുമ്പോൾ തിരിച്ചു വന്നിരിക്കും. നന്മയുടെ വശമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് നന്മയുടെ വശമായും പരിണമിക്കും. അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായ സ്നേഹമാണ് അല്ലെങ്കിൽ ആത്മാർത്ഥമായാണ് ഒരു കാര്യം ചെയ്യുന്നത്, അത് എന്തോ ഏതോ ആവട്ടെ, പക്ഷേ അതിന് പിന്നിൽ പ്രപഞ്ചത്തിലേക്ക് അതിൻ്റെ ഫ്രീക്വൻസികൾ പോകുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വേവ്സ് കടന്നു പോകുമ്പോൾ അത് പ്രപഞ്ചം നന്മയ്ക്കായി നിങ്ങൾക്ക് മാറ്റും. അതിനെ ആര് തന്നെ തടഞ്ഞു കഴിഞ്ഞാലും അവർ പരാജയപ്പെടുന്ന അവസ്ഥ എത്തിച്ച് തീർക്കും. അപ്പോൾ മുകളിൽ ഞാൻ പറഞ്ഞില്ല ഏഴ് തരത്തിലുള്ള കാറ്റഗറിയിലുള്ള പ്രണയത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്നേഹത്തെക്കുറിച്ച്. ഈ ഏഴ് വിധത്തിലുള്ള കാറ്റഗറികളും അത്രയ്ക്ക് സീരിയസ് അല്ലാത്ത വെറും നേരം പോക്ക് പോലെയുള്ള ലെവലാണ് ഉള്ളത്. എന്നാൽ അങ്ങനെയുള്ള കാറ്റഗറി ഏതുമാകട്ടെ, അവരാരായാലും ഞാൻ ലാസ്റ്റ് പറഞ്ഞ ആ അവസ്ഥയിലേക്ക് കടന്നു വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തിൻ്റെ അവസ്ഥകൾ, ഹൃദയത്തിൻ്റെ അവസ്ഥകൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ആത്മാർത്ഥതയുള്ള ആ സ്നേഹത്തിൻ്റെ, ഒരിക്കലും വിട്ടുകളയാൻ ഇഷ്ടമില്ലാത്ത ആ സ്നേഹത്തിൻ്റെ, എപ്പോഴും മരണം വരെ ചേർത്ത് നിർത്തുന്ന ആ സ്നേഹത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയാണെങ്കിൽ അവർക്കെപ്പോഴും ദൈവം സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ പ്രകൃതി സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെയാണ് ദൈവം അല്ലെങ്കിൽ പ്രകൃതി കൂട്ടു നിൽക്കുന്ന സ്നേഹബന്ധമുള്ളവർ. അവരുടെ രീതികൾ ഇങ്ങനെയുള്ളതാണ്. വീഡിയോ കാണുന്ന ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.